ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുറവുകൾ ദൈവം തമ്പുരാൻ ക്ഷമിക്കണമെന്ന ആഗ്രഹം നമ്മെ ഒരുപാട് പ്രതീക്ഷകളിൽ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. പാപത്തിൻ്റെ കറകൾ എൻ്റെ ജീവിതത്തെ മൂടുമ്പോൾ ആ പാപത്തിൽ നിന്നും ഓടിയകലുവാൻ, രക്ഷ നേടുവാൻ എൻ്റെ ജീവിതത്തിൽ കഴിയണമെങ്കിൽ അതിന് സഹായകമാകുന്ന ഒരു പ്രവൃത്തിയെപ്പറ്റിയാണ് ഇന്നത്തെ വേദഭാഗം നമ്മോട് സംസാരിക്കുക. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 28:2 അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചു പോകുന്ന വലിയൊരു അപകടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ കുറവുകളൊക്കെ തമ്പുരാനെ നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ പാപങ്ങളേറ്റു പറയും. ഓരോ കുമ്പസാരക്കൂടുകളിലും നമ്മുടെ കറകളെ കഴുകിക്കളയണമേ, കഴുകി വെടിപ്പാക്കണമേ എന്ന ഹൃദയവ്യഥയോടുകൂടി നമ്മൾ മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടുത്തെ ക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു. ദൈവം നമ്മുടെ തെറ്റുകളോട് ക്ഷമിക്കണമെന്നുള്ള വലിയ ആഗ്രഹം നമ്മെ അവിടുത്തേക്ക് അടുപ്പിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം കരുണാമയനാണ്, അവൻ നമ്മോട് കരുണ കാണിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കരുണയുള്ളവനായി തീരുന്നില്ല? പാപത്തിൻ്റേതായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ചില കെട്ടുകൾ വീണ്ടും എന്നിൽ അവശേഷിക്കുന്നതാണ് വീണ്ടും എന്നെ പാപത്തിലേക്ക് വഴുതി വീഴ്ത്തുന്നത് എന്ന് ഞാൻ പറയും. അതിനെ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ് എൻ്റെ അയൽക്കാരനോട് ഞാൻ ക്ഷമിക്കുക എന്ന പ്രവൃത്തി. അയൽക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് അനുദിന ജീവിതത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ അയൽക്കാരാണ്. നമ്മുടെ സഹോദരങ്ങളാകാം, നമ്മുടെ ബന്ധുമിത്രാദികളാകാം, നമ്മളുടെ കൂട്ടുകാരാകാം, നമ്മളോടൊത്ത് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരാകാം. അങ്ങനെ ആരുമായിക്കൊള്ളട്ടെ, അവരുടെ ജീവിതത്തിൽ നമ്മളോട് എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ നമ്മൾ ക്ഷമിക്കുമ്പോൾ, അവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ എൻ്റെ സ്നേഹനിധിയായ എൻ്റെ ദൈവം എന്നോടും ക്ഷമിക്കും എന്ന ആ ഒരു വലിയ സന്ദേശമാണ് ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ രക്ഷ നേടുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കൃപ കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ചുറ്റും പാപം പതിയിരിക്കുകയാണ്. കെണിയിലകപ്പെടുത്തി നമ്മെ കീഴ്പ്പെടുത്തുവാൻ പാപം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കെണിയെ നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ അകക്കണ്ണുകൾ തുറക്കപ്പെടണം. ആ അകക്കണ്ണുകളെ തുറക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രകാശം എന്നിൽ ഉദിച്ചു നിൽക്കണം. എൻ്റെ ഉള്ളിൽ ദൈവീക പ്രകാശം നിറയുമ്പോൾ എൻ്റെ ചുറ്റും വന്ന് നിറയുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിയുവാനും അവയെ ആട്ടിപ്പായിക്കുവാനും എനിക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വചനത്തെ ഓർത്ത് ഇന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയും പാപമോചനത്തിന് വേണ്ടിയും ഒരുപാട് ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നുണ്ടോ? അവരോട് ക്ഷമിക്കുവാനും അവരുടെ തെറ്റുകളോട് ക്ഷമിച്ച് അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാനും ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും നമ്മളും സമയം കണ്ടെത്തണം. അതുവഴി ദൈവത്തിൽ നിന്നും കരുണ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പർശനമുണ്ടാകുവാൻ ഇടയായിത്തീരും. ഈ ചിന്തകളോടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.